السلام عليكم ورحمة الله. الحمد لله رب العالمين، وصلى الله على محمد وعلى آل محمد. ഒരു സ്ത്രീ ഇന്ന് ഫോൺ വിളിച്ചിട്ട് അവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല. കുറേ സമയം അവരിങ്ങനെ കരഞ്ഞു. അപ്പോൾ അവർ പറയാണ്, ഞാൻ ആകെ തകർന്നു പോയിട്ടുണ്ട്, എനിക്കിവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നുന്നു, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഉറങ്ങിയിട്ട് മാസങ്ങളായി. അവരെന്താണെന്ന് പറയണില്ല. അങ്ങനെ അവസാനം അവർ കുറച്ച് സമാധാനം നൽകി, അവർ പറഞ്ഞു. അപ്പോൾ അവർ പറയണത് എന്താണെന്ന് വിചാരിച്ചാൽ, ഏകദേശം ഒരു 2 ദശാബ്ദത്തിലേറെയായി അവർ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നു, മുതിർന്ന പ്രായപൂർത്തിയായ കുട്ടികളുണ്ട്. അപ്പോൾ ഏതാനും സമയങ്ങൾക്ക് മുമ്പ് ഭർത്താവ് തൻ്റെ പഴയ ഏതോ പഠിച്ച കാലത്തോ എവിടെയോ ഉള്ള ഒരു സ്ത്രീയുമായിട്ട്, അതായത് അവിടെ പരിസരത്തന്നെ ഉള്ള ഒരു സ്ത്രീയുമായിട്ട് അവർക്ക് ചെറിയൊരു റിലേഷൻ ഉണ്ടായി. അപ്പോൾ ആ ബന്ധം സ്വാഭാവികമായി വളരെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നവരായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യക്കുറവ് കണ്ടപ്പോൾ സ്വാഭാവികമായൊരു സംശയം വന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയൊരു ബന്ധം കണ്ടുപിടിക്കപ്പെട്ടു. അപ്പോൾ ഈ ബന്ധം അവർ വളരെ ശക്തമായി ചോദ്യം ചെയ്തു. അപ്പോൾ ചോദ്യം ചെയ്തപ്പോൾ അയാൾ എന്ത് ചെയ്തു, അത് അംഗീകരിക്കുകയും എന്നാലത് തുടരുമെന്ന് വാശി പിടിക്കുകയും, ഞാനൊരു മുതിർന്ന പുരുഷനാണ്, എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, ഞാൻ വിചാരിച്ച പോലെ ഞാൻ പോകും, മുന്നോട്ട് പോകും, നീ എന്താണ് എങ്കിൽ നീ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് അയാൾ അതിൽ തന്നെ തുടർന്നു മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അത് ശരിയല്ലെന്ന ഒരഭിപ്രായം മകൻ്റെ ഭാഗത്ത് വന്നപ്പോൾ, ഇതിൽ നീ ഇടപെടരുത്, ഇതിൽ നീ ഇടപെട്ടാൽ നീ എൻ്റെ മകൻ തന്നെ ആവില്ല എന്നൊക്കെ ഭീഷണിപ്പെടുത്തി അവനെയും പിന്തിരിപ്പിച്ചു. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം എന്താ വെച്ചാൽ ഫോൺ വിളിച്ചാൽ എടുക്കില്ല, സംസാരിക്കാൻ താല്പര്യപ്പെടില്ല. പക്ഷേ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഭർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ജീവിതം അവർക്ക് സാധ്യമല്ല. അപ്പോൾ ഈ ഭർത്താവ് ഇപ്പോൾ അവരോട് സംസാരിക്കാൻ തയ്യാറില്ല, അവരെ ബ്ലോക്കാക്കിയിരിക്കുകയാണ് ഫോണിലൊക്കെ. അപ്പോൾ ഈ അവസ്ഥയിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അയാളെ വിട്ട് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് അവർ പറയണത്. അപ്പോൾ ഇവിടെ 2 വശങ്ങളെ ഇവിടെ കാണുകയാണ്. ഇങ്ങനെയൊക്കെ ഭർത്താവിനുണ്ടായിട്ടും ആ ഭർത്താവിനെ മറക്കാനോ വെറുക്കാനോ കഴിയാത്ത ഒരു സ്ത്രീയുടെ നിസ്സഹായാവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഒരു ഭാഗത്ത്. 2-ാമത്തത്, ഈ മക്കളും ഭാര്യയൊക്കെ ഉണ്ടായിട്ടും ഇത്രയും ലജ്ജിക്കാവുന്ന അത്രയും അവിഹിതങ്ങളും തോന്നിവാസങ്ങളും എങ്ങനെയാണ് ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്നു, എങ്ങനെയാണ് അവർക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത്? എന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ എന്ത് ചെയ്യാൻ, ന്യായീകരിച്ച് പിടിച്ച് നിൽക്കുക. ഇപ്പോൾ എന്താണിപ്പോൾ സ്വന്തം ഭാര്യയോട് ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്ന് പറയാനുള്ള അയാളുടെ കരുത്ത് എന്താണ്? ഒന്നിപ്പോൾ അയാൾക്ക് തോന്നുന്നുണ്ടായിരിക്കുന്നത് ഇതൊരു ഒരു സൗഹൃദമല്ലേ, നമ്മളിപ്പോൾ ഒരാളോട് നല്ല നിലയ്ക്ക് ഒരു സൗഹൃദമാണ്, എന്താ കുഴപ്പം, നമുക്ക് അയാളോട് സംസാരിക്കുന്നതിന് വേണ്ടാത്തതിനൊന്നും പോകുന്നില്ലല്ലോ എന്നുതന്നെയാണ്. ഈ ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാ റിലേഷൻസും എല്ലാ ബന്ധങ്ങളും ഉണ്ടാകുന്നത്, അങ്ങനെയാണ്. പക്ഷേ ആ ബന്ധങ്ങൾ എന്ത് ചെയ്യും, അപകടകരമായ കാര്യങ്ങളിലേക്ക് എത്താൻ അധികം താമസമുണ്ടാവില്ല എന്നുള്ളതാണ് അതിലുള്ളൊരു വസ്തുത. അപ്പോൾ നമുക്ക് ഈ സഹോദരിയോട് പറയാനുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ, നിങ്ങൾ അദ്ദേഹത്തോട് പ്രതിഷേധിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് എപ്പോൾ ഫോൺ വിളിച്ചാലും സംസാരിച്ചാലും നിങ്ങൾ പ്രതിഷേധിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് ആ പ്രതിഷേധ സ്വരങ്ങൾ കേൾക്കാൻ അയാൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നിങ്ങളുമായി ബന്ധം വേണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഒരു ബന്ധത്തിന് വേണ്ടി യാചിച്ച് ചെല്ലാതെ നമ്മളും കുറച്ച് അയാളെ തിരിച്ച് പറ്റിയല്ലേ, നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം അയാൾ തിരിച്ചു വരട്ടെ എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്തരം അവിഹിതങ്ങളും തെറ്റുകളും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും വളരെ വലിയ ദുരന്തങ്ങളും പാഠങ്ങളും പഠിച്ചിട്ട് അവർ തിരിച്ചു വരും. നമുക്ക് സമയം കൊടുത്താൽ മതി, കാരണം പടച്ചം വെറുതെ ഒരു തെറ്റ് നിരോധിക്കില്ല. അവരത് അനുഭവിച്ച് തിരിച്ചു വരും, അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ ആളുകൾ വരും. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, കാത്തു നിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. ഈ മക്കളൊക്കെ ചോദിക്കും, ഇന്നല്ലെങ്കിൽ നാളെ അത് ചോദിക്കും, അത് അവർക്കൊരു അഭിമാന പ്രശ്നമായിട്ട് വരും, യാതൊരു സംശയമല്ല. പിന്നെ മക്കളും ഇവരെ ഒറ്റപ്പെടുത്തുന്നു എന്നവർ പറയുന്നു. ഈ സ്ത്രീ മക്കളെ ഒറ്റപ്പെടുത്താൻ കാരണം മക്കളോടും ഈ വാപ്പൻ്റെ കാര്യം പറയും. അപ്പോൾ വാപ്പയുടെ കാര്യമാകുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു കക്ഷി ചേരാൻ, വാപ്പക്കെതിരെ പറയാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ട് അവരും ഉമ്മയോട് ഈ കാര്യത്തിൽ ഒരു എതിര് നിൽക്കുന്നത് കൊണ്ട് ഉമ്മയുമായുള്ള ബന്ധത്തിൽ പ്രശ്നം വരുന്നു. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്ത് പോയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ സംസാരിക്കണം, എങ്ങനെ നമ്മൾ പറയണം,
എന്നതിനെക്കുറിച്ച് ശരിയായൊരു ധാരണയും ബോധവും നമുക്ക് വേണം. ഇത്തരം ഭാര്യമാരെ അവഗണിച്ച് ഞാൻ എന്ത് തമ്പാടിത്തവും ചെയ്യുന്നവർ എന്ന് പറയുന്നവർ ആലോചിക്കുക, നിങ്ങൾ ഇതിൽ ഖേദിക്കുന്ന ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ വരാനുണ്ട് എന്ന് കാത്തിട്ട് യാതൊരു സംശയമല്ല. എന്ത് തമ്മാടത്തും ചെയ്താലും എനിക്ക് അയാൾ വേണമെന്നിലക്ക് കെഞ്ചി പിറകെ പോകുന്നതും നിങ്ങൾക്കൊരു പക്ഷേ അത്ര നന്നായിക്കൊള്ളണമെന്നില്ല. അല്പം അകലത്തിൽ നിങ്ങളും നിന്നാൽ ഒരു തിരിച്ചുവരവ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അള്ളാഹു നിങ്ങളുടെ അവർക്കൊരു നല്ല ജീവിതം പ്രദാനം ചെയ്യുമാറാവട്ടെ.